പാസിഫ്ലോറ എഡുലിസ് എന്ന സസ്യശാസ്ത്രീയ നാമത്തിലാണ് പാഷൻ ഫ്രൂട്ട് അറിയപ്പെടുന്നത്. പാഷൻ പഴത്തിൽ ധാരാളം ഇനങ്ങളുണ്ടെങ്കിലും മഞ്ഞപ്പഴമുള്ളതും വയലറ്റ് പഴമുള്ളതുമാണ് പ്രധാന ഇനങ്ങൾ. ഇതിനു പാഷൻ പഴമെന്ന് പേരുവിടാൻ കാരണം പൂവിന്റെ പ്രത്യേകതയാണ്. പൂവിന്റെ നടുവിൽ കുരിശാകൃതിയും ചുറ്റും വിന്യസിച്ചിരിക്കുന്ന ഇതളുകൾ യേശുവിന്റെ ശിഷ്യന്മാരുമാണെന്നാണ് സങ്കല്പം. അതിനാൽ യേശുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന പാഷൻ എന്ന പദം ചേർത്ത് പാഷൻ പഴം എന്ന പേരുണ്ടായി. ടെറസ് വീടിന്റെ മുകളിലേക്ക് ചെടിയുടെ വള്ളികൾ പടർത്തി വിജയകരമായി പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാമെന്ന് ജോർജ് മാളിയേക്കൽ തെളിയിക്കുന്നു. ഈ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞങ്ങള്, പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ്, ഒരു ഒരു രണ്ടു വർഷം മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടി. അതും ഞാൻ കാര്യമായിട്ട് ഞങ്ങൾ കാര്യമായിട്ടെടുത്തില്ല. പിന്നെ അതിന്റെ തുറന്ന് ജ്യൂസ് ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് റിയലി വർത്ത്. വളരെ നല്ല കാര്യം, നല്ലൊരു ടേസ്റ്റ്, രുചികരമായ, നല്ലൊരു ഉന്മേഷം തരുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണെന്നുള്ളത്. അപ്പൊ തന്നെ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് അതിന്റെ തൈ കിട്ടാനുള്ള മാർഗം നോക്കി. അപ്പൊ ഈ കൊണ്ടുവന്ന വീട്ടിലാണ് തൈ ഉണ്ടായിരുന്നു. പറയുമ്പോൾ തൈ കൊണ്ടുവന്ന് ഞങ്ങൾ ഇങ്ങനെ വിട്ടു. എവിടെ പടർത്തണം എന്നുള്ളതായിരുന്നു. അവിടെ ഒരു മാവുമ്മ നടത്തിയിരുന്നു. ഞങ്ങളത് കൊണ്ടുവന്നിട്ട് ആദ്യം മാവുമ്മ കയറ്റാമെന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോ അതിനേക്കാൾ നല്ലത് വീടിന്റെ ടെറസിന്റെ മീത് എന്തുകൊണ്ട് പടർത്തുകൂടാ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ താഴെ വെച്ച് കയറ് കെട്ടി. അവന് ക്രീപ്പർ ആയതുകൊണ്ട് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിന് മീതിക്ക് ഇങ്ങനെ വളർന്നു കിട്ടി. വളർന്നു വന്ന് പടർന്ന് പന്തലിച്ച് തുടങ്ങിയപ്പോ ഞങ്ങൾ അതിന് വേണ്ട അത് ശരിയായ രീതിയിൽ ഒരു പന്തല് പൈപ്പ് ഫ്രെയിം ഇട്ടിട്ട് ബൈൻഡിങ് വയറൊക്കെ ഇട്ട് വലിച്ച് ഇടയ്ക്ക് ക്രോസ് കയറിട്ട് കെട്ടി പടരാനൊരു സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ അത് ചെയ്തു. ഇത് വിചാരിച്ചതിലും പ്രതീക്ഷിച്ചതിലും വളരെ നന്നായി വളർന്നു. സാധാരണ പ്രത്യേക വളങ്ങളൊന്നും ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല. വെറും നനയും അത്യാവശ്യം കുറച്ച് ചെറിയ നാടൻ വളം മാത്രം കിടക്കി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിന്റെ ഫലം അറിയാൻ വേണ്ടി ഞങ്ങൾ ശരിക്കും ഒരു റിസർച്ച് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇത് തുടങ്ങി വെച്ചത്. അതൊക്കെ ഇപ്പൊ ഇത് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന രീതി വളരെ അതിശയാണ്. വൈകുന്നേര സമയത്ത് പൂവുണ്ടാവും, അത് കഴിഞ്ഞാൽ പകൽ സമയത്ത് അത് കാലത്ത് നോക്കുമ്പോൾ അത് കൂടിപ്പോവും. അതിൽ നിന്ന് തന്നെ എല്ലാ മുട്ടുകളിലും കടകളിലും മുട്ടുകളും പൂവുണ്ടാവും. അത് വളർന്നു കിട്ടും. പിന്നെ പെട്ടെന്നായിരിക്കും വളർച്ച. ഒരു ഒരു മൂന്ന് മാസം ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ നമുക്കിത് പഴം പറിച്ചെടുക്കാൻ സാധിക്കും. നല്ല നല്ല മൂത്ത പഴുത്തതാണെങ്കിൽ അതിനോട് നല്ല ഓറഞ്ച് കളറായിരിക്കും ജ്യൂസ്. അത് വെട്ടിയെടുത്ത് അത് കിട്ടും. കുരു അടക്കം മിക്സ് ഒരു ക്രീം പോലെയാണ്. അത് നമുക്ക് ചിലർ കുരുവോട് കൂടി കഴിക്കും, ചിലർ ഞങ്ങളത് അങ്ങനെയും കഴിക്കുന്ന രസം, നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് മാറ്റി മിക്സിയിൽ വിപ്രിച്ച് അടിച്ചിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാൻ സാധിക്കും. അതിന് ഞങ്ങളിപ്പോൾ ഇത് വളർന്ന് ഇതിപ്പോൾ കുറച്ചുകൂടി പന്തലിച്ച് വേറെ തൈകൾ എക്സ്ട്രാ നട്ടിട്ടുണ്ട്. ഇനി ഇത് തളർന്നു കൊടുത്ത് ഇപ്പുറത്ത് തന്നെ എക്സ്ട്രാ ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് പടർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിയായി മൂത്ത് പഴുത്ത ശേഷമേ കായ്കൾ പറിക്കാവൂ. നന്നായി പഴുത്ത പാഷൻ പഴം രണ്ടായി മുറിച്ചെടുക്കുക. ഇതിനുള്ളിലെ മഞ്ഞ നിറത്തിലുള്ള കാമ്പ് വേർതിരിച്ചെടുക്കുക. ഇതിൽ അല്പം വെള്ളവും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വിപ്പർ ഉപയോഗിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക. പഴത്തിനകത്തെ കുരു പൊടിഞ്ഞു ചേരാതിരിക്കാനാണ് വിപ്പർ ഉപയോഗിക്കുന്നത്. കുരു നീക്കം ചെയ്യുവാൻ നല്ല അരിപ്പ ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ജ്യൂസായി ഇവ ഉപയോഗിക്കാം. കാമ്പ് നീക്കം ചെയ്ത പാഷൻ ഫ്രൂട്ടിന്റെ തൊണ്ട് ഉപയോഗിച്ച് കൂടുതൽ കൗതുകകരമായ രീതിയിൽ ആവശ്യക്കാർക്ക് പാഷൻ പഴം നൽകുവാൻ സാധിക്കും.